നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻറ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച മുതൽ നവംബർ രണ്ടാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരട്ടാതിയുടെ ഒടുവലത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്ന മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകും കാർത്തികയുടെ ഒടുവലത്തെ മൂന്ന് പാദം രോഹിണി മകയിരുത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ അന്തരീക്ഷം സംജാതമാകും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാനും തീരുമാനിക്കും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും കല സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങൾ വന്നു ചേരും മകയിരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്ന് പിന്മാറി ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ തീരുമാനിക്കും കീഴ് ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രകൃതിദത്തമായ ഔഷധരീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും അനുവർത്തിക്കുവാൻ തീരുമാനിക്കും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ തീരുമാനിക്കും മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടാകും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരാൾക്ക് രാജിവയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സാമ്പത്തിക നേട്ടം കുറവുള്ള കരാറ് ജോലികളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുകയായിരിക്കും നന്നാവുക ചെയ്യുന്ന പല കാര്യങ്ങൾക്കും സ്വന്തം നിലയിൽ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകാപരമാകും വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും പുണർദത്തിൻ്റെ അവസാനത്തെ പാചം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട അഭൂതപൂർവമായ വളർച്ചയ്ക്ക് അനുകൂലമായ അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും കുടുംബത്തിലെ അന്തരീക്ഷം സംജാതമാകും ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാൻ തീരുമാനിക്കും നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാൻ യോഗമുണ്ട് പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും ഡിസംബർ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് തയ്യാറാകുവാനിടയുണ്ട് വ്യക്തികളുടെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങളെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കുവാനിടവരും നറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളിലും കലാകായിക മത്സരങ്ങളിലും വിജയം കൈവരിക്കും മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ഉദ്യോഗം നഷ്ടപ്പെടുമോ എന്ന സൂചന ലഭിച്ചതിനാൽ മറ്റു മറ്റുദ്യോഗങ്ങൾക്ക് അപേക്ഷകൾ നൽകുവാനിടവരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കുവാനും തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് രംഗങ്ങൾക്ക് വേണ്ടി സജീവമായി പരിശീലനത്തിന് തയ്യാറാകുവാനിടയുണ്ട് വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും ഉത്രത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഡിസംബർ മാസത്തിൽ അവധിക്ക് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി തീരുമാനിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടാകും ജോലിയോട് ബന്ധപ്പെട്ട ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിട വരും ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനിടയുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവനൌഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും അനുവർത്തിക്കുവാൻ തീരുമാനിക്കും ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും അമിത വേഗതയിലുള്ള വാഹനോപയോഗം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടാകും സങ്കീർണമായ ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസവും കഴിവും പ്രാപ്തിയും ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കുവാനിടയുണ്ട് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന കൂടി കൂടുതൽ മുറികളുള്ള ഗ്രഹം വാങ്ങിക്കുവാൻ അന്വേഷണം ആരംഭിക്കും കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അതിനുവേണ്ടി ഈ ഒരാഴ്ചയിൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ പ്രാണായാമം യോഗ തുടങ്ങിയവയ്ക്ക് പരിശീലനത്തിന് തയ്യാറാകുവാനിടയുണ്ട് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടന്തർക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പ്രവർത്തിക്കാനും അവസരമുണ്ടാകും വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും ഉദ്യോഗത്തിനോടനുബന്ധമായി ഭാവിയിലേക്ക് സുരക്ഷിതത്വമുള്ള ഉദ്യോഗം എന്ന സങ്കല്പത്തിൽ ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാനവസരമുണ്ടാകും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം മനസ്സമാധാനത്തിനും ആത്മവിശ്വാസത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് പല പ്രകാരത്തിലും അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാകുവാനിടയുണ്ട് മെയ് മാസം മുതൽ തൊഴിൽ മേഖലകളിൽ ക്ഷീണാവസ്ഥകൾ ഉണ്ടാകുന്നതിനാൽ ലഭിച്ച ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാൻ തീരുമാനിക്കും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിട വരും സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിനാൽ മേലധികാരികളുടെ മിഥ്യാധാരണകളെല്ലാം ഒഴിവാകുവാനിടയുണ്ട് ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനും ഇടയുണ്ട് ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കർമ്മപദ്ധതികളിൽ അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ സാധ്യതയുണ്ട് വികസിത രാഷ്ട്രത്തിലേക്ക് സ്വകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾക്ക് അനുകൂലമായ അനുമതി ലഭിക്കും അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും അഹോരാത്രം പ്രവർത്തിക്കുവാനും തീരുമാനിക്കും ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയ ഉദ്യോഗം ലഭിക്കും പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനയ്ക്ക് വിധേയമാകുമെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗമുണ്ട് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുന്നത് വഴി മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട് ക്രിയാത്മകമായ നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടയുണ്ട് പോരൊരുട്ടാതിയുടെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും അന്തിമമായി അവധി ലഭിച്ചതിനാൽ ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് മാതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്തുകൊണ്ട് ആശുപത്രിവാസം വേണ്ടി വരും സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നതുവഴി വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം